സ്വാഗതം. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ നമുക്കറിയാം ഡിസംബർ 2-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബുക്ക് മൈ ഷോയിലുള്ള ഒന്ന് ടിക്കറ്റ് ബുക്കിംഗും നമ്മൾ ഇന്ന് 29-ാം തീയതി, അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് നോക്കുകയാണ്. നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഞാനിപ്പോ എടുത്തു വെച്ചിരുന്ന കൊച്ചി തന്നെയാണ്, കേരളത്തിലെ കൊച്ചിയിൽ എടുത്തു വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാവുന്ന കാർണിവൽ സിനിമാസ് കരിയാടുള്ളതിൽ അഞ്ച് ഷോയിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന 3 ഷോയും, അതായത് രാവിലെ 7:30-ൻ്റെയും ഉച്ചയ്ക്ക് 2:30-ൻ്റെയും 9 മണിയുടെയും ഫുള്ളായി കഴിഞ്ഞു എന്നുള്ളതാണ്. 10:30-ൻ്റെയും 6:00-ൻ്റെയും ഏകദേശം ഓൾമോസ്റ്റ് ഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി എത്ര സീറ്റ് ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. ഏകദേശം ഇത്രയും സീറ്റുകളാണെങ്കിലും ഇതിനകത്ത് ഫ്രണ്ട് റോയിലുള്ള 5 സീറ്റുകളാണ് ഇതിനകത്ത് ആകെ ബാലൻസ് ഉള്ളൂ. താരതമ്യേന ചെറിയ തിയേറ്ററാണ്, എന്നാലും അങ്ങനെയല്ല പറയുമ്പോഴത്തേക്ക് അടുത്ത് നോക്കും 1 സീറ്റാണ് ബാക്കി ബാലൻസ് ആയിട്ട് കിടക്കുന്നത്. അപ്പം ഈ കാർണിവൽ റെഡ് കാർപ്പറ്റ് കരിയാടുള്ളതിൽ എല്ലാ ഷോയും ഏകദേശം ഹൗസ് ഉള്ളത് എന്ന് തന്നെ പറയാം. ഫ്രണ്ടിലത്തെ 5 റോ ഒക്കെ ഇരിക്കാൻ എല്ലാവർക്കും ഒരു മടിയുള്ള, എന്നാലും ടിക്കറ്റ് കിട്ടാത്തവർ അത് വന്ന് നേടും എന്നുള്ള, അല്ലെങ്കിൽ കയറി ഇരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയും എറണാകുളം കവിത തിയേറ്ററിൽ 4 ഷോയാണുള്ളത്. 1 11 മണിക്കുണ്ട്, പിന്നെ പറഞ്ഞാൽ 2:30, 6, 9:30. 9:30 ഓൾറെഡി അത് ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു. ഇനി രാവിലെ 11:30 നമ്മൾ എടുത്തു നോക്കുന്നത്. 11:30, അതായത് എറണാകുളത്തെ ഏറ്റവും വലിയ ഒരു തിയേറ്റർ എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ പോലെ അത്രത്തോളം സീറ്റുകളുള്ളതാണ്. അപ്പൊ ഇതിനകത്തിൽ നമുക്ക് ആകെ ഫ്രണ്ട് ഏറ്റവും മുമ്പിലുള്ള കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഇതിനകത്തിൽ ഇതായിട്ട് കിടക്കുന്നത്. അതായത് 58 സീറ്റാണ് ആകെയുള്ളത്. അതും 3 ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ ഉച്ചയ്ക്കും ഇതിലേക്കൊന്നും നമ്മൾ അധികം പോകുന്നില്ല. അതിനിപ്പോ വേണമെങ്കിൽ 6 മണിയുടെ വേണമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയേക്കാം. 6 മണിയുടെ ഈ പറഞ്ഞ രണ്ടു എണ്ണം പോലും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. 4 സീറ്റാണ് ആകെയുള്ളത്. ശരിക്കും 4 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഫ്രണ്ട് റോയില് 3 എണ്ണം മൂലയ്ക്കും, അത് ഈ പറഞ്ഞ പോലെ എന്താണേലും ഹൗസ്ഫുൾ തന്നെയാണ്. അപ്പൊ ഈ രണ്ട് തിയേറ്റർ എടുക്കുമ്പോഴും നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് എല്ലാ ഷോയും ഹൗസ്ഫുൾ എന്നുള്ളത് തന്നെയാണ്. ബാക്കി വന്നേക്കുന്നത് 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരിടത്ത് 1 സീറ്റ്, പിന്നെ നോക്കുമ്പം ഒരു 56 സീറ്റ് ഒരു തിയേറ്ററിൽ, ബാക്കി 4 എണ്ണം അങ്ങനെയൊക്കെയാണ്. തൃപ്പൂണിത്തുറ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഷോസ് കാണുന്നത് തൃപ്പൂണിത്തുറയും അതേപോലെ ഷെഹനായിസിലുമാണ്. മൾട്ടിപ്പിൾ ഷെഹനായിസിൽ 5 സ്ക്രീനുകളുണ്ട്, അതുകൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തുറ 3 സ്ക്രീനുകളുണ്ട്. 2 തിയേറ്ററുകളുണ്ട്, അതിനകത്ത് ആദ്യത്തെ തിയേറ്ററാണ് ന്യൂ സെൻട്രൽ എന്നുള്ള. അവിടെ 8, 11 ഷോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത്. 11 ഷോയിൽ മോർണിംഗ്, അതായത് ഇവിടെ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്ര നോക്കിയതിനകത്തിൽ മോർണിംഗിനകത്തിൽ സീറ്റ് അവൈലബിൾ എന്നുള്ളത്. സീറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒരു പകുതിക്ക് മുകളിൽ ആള് നിറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ബാക്കി കുറച്ച് അതിന്റെ ടൈം നോക്കിയാൽ 7:30-നാണ്, പിന്നുള്ളത് 8 മണിയുടെ സിനിമയ്ക്കാണ്. ബാക്കി എല്ലാത്തിനും ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇനി വനിതാ വിനീതയിൽ നോക്കുകയാണെങ്കിൽ 9 ഷോയുണ്ട്. 9 ഷോയിലും 4 ഷോയും ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു. ബാക്കി 4 ഷോ ഓൾമോസ്റ്റ് ഫുൾ എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കഴിയുമ്പോൾ 7 മണിയുടെ ഷോ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്തിൽ 1 സീറ്റാണ് ആകെ ബാക്കിയുള്ളത്. അതപ്പോൾ പിന്നെ ഹൗസ്ഫുൾ എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പം ആ ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയും ആശീർവാദ് പെരുമ്പാവൂർ നോക്കുകയാണെങ്കിൽ 8 ഷോ, അതിനകത്ത് 4 ഷോ ഹൗസ്ഫുള്ളും 4 എണ്ണം ഓൾമോസ്റ്റ് ഫുള്ളും. സെൻട്രൽ ടോക്കീസ്, പഴയ സെൻട്രൽ എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ, അവിടെ 6 ഷോയാണ്. അതിനകത്തിൽ 3 ഷോ ഓൾമോസ്റ്റ് ഫുള്ളാണ്, ബാക്കി 3 ഷോയ്ക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ്. ഇനിയിപ്പം ഫോർട്ട് കൊച്ചിയിലുള്ള EVM സിനിമാസ് നോക്കുകയാണെങ്കിൽ 8 ഷോയുണ്ട്, അതെല്ലാം ഓൾമോസ്റ്റ് ഫുള്ളാണ്. പട്ടിമുറ്റത്ത് 4 ഷോ, അതിനകത്ത് 2 എണ്ണം നമുക്ക് ടിക്കറ്റ് കിട്ടാൻ അവൈലബിലിറ്റി ഉണ്ട്, ബാക്കി 2 എണ്ണം ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ളത് തന്നെയാണ്. ഇനിയും മാതാ, ആലുവയിലുള്ള മാതാ തിയേറ്റർ നോക്കുകയാണെങ്കിൽ 8 ഷോയാണ്, അതിനകത്ത് 3 ഷോ ഓൾമോസ്റ്റ് ഫുള്ളും ബാക്കി ടിക്കറ്റ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഷെഹനായിസ്, ഷെഹനായിസിലാണ് നമ്മൾ 17 ഓളം ഷോയാണ് ഇതിനകത്ത് കളിക്കുന്നത്. അതിനകത്ത് എല്ലാം ഓൾമോസ്റ്റ് ഫുൾ എന്നാണ്. നമ്മളിപ്പോൾ അതിനകത്ത് ഏകദേശം മോർണിംഗ് തന്നെ നോക്കാം, കാരണം ബാക്കിയെല്ലാം ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ തീരേണ്ട സാധനങ്ങളാണ്. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തീരും, അല്ലെങ്കിൽ നാളത്തേക്ക് എന്താണ്. ഇവിടെയാണ് ഇവിടെ മോർണിംഗ് 9 മണിയുടെയൊക്കെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടാണ്, കാരണം ഇതിനിടയിൽ ഫാൻ ഷോ ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടെ ആലോചിച്ചോളുക. അത് കൂടാതെയുള്ള ഷോകൾ തന്നെയാണിത്. അപ്പൊ ഇവിടെ കുറച്ച് എല്ലാം ഓൾമോസ്റ്റ് ഫുൾ എന്ന് തന്നെ പറയാം. ശ്രീധറിൽ 4 ഷോ, 4 ഓൾമോസ്റ്റ് ഫുൾ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്ന കാര്യം, കൊച്ചിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമയുടെ ഇത് പോകുന്നത്. ഇനിയിപ്പോ നമുക്ക് കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരം ഒന്ന് നോക്കാം. തിരുവനന്തപുരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഈ ബുക്ക് മൈ ഷോയിൽ ഉണ്ടെന്നുള്ളത് നോക്കണം. അവിടെ നോക്കുമ്പോഴും നമുക്ക് ഒരുപാട് തിയേറ്ററുകൾ കാണാം ഈ ബുക്ക് മൈ ഷോയിലൂടെ. ഇവിടെ നോക്കി കഴിയുമ്പോഴും കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കയിടത്തും ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ളതും പലയിടത്തും ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ആറ്റിങ്ങലിൽ കുറച്ച്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ, അതായത് നമ്മൾ ആലോചിക്കാം 3 ദിവസം മുമ്പുള്ളതാണ്, തലേ ദിവസമോ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പുള്ളതല്ല, 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്രത്തോളം തിരക്കാണ്. ഇതിന് അഡീഷണൽ ഷോസ് ഇല്ലാതെ ഈ സിനിമയ്ക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന് ഉദാഹരണമായിട്ട് പറയേണ്ടത്.
ഇനിയും കോഴിക്കോട് നമുക്ക് ഒന്ന് നോക്കിയേക്കാം. കോഴിക്കോടും കൂടെ മെയിൻ ആയിട്ടുള്ള പ്രധാന മൂന്ന് സിറ്റികളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കോഴിക്കോടും സമാനമായിട്ടുള്ള ഇത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അപ്പം ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര വിജയമായി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. വേറെ അതായത് ഇതുവരെ കുറുപ്പ് അല്ലെങ്കിൽ വേറെ ഏത് സിനിമ ചെയ്തിരുന്നതിനേക്കാളും ഒക്കെ മുകളിലുള്ള ഒരു ഇതിലേക്ക് പോവാണ്, കളക്ഷനിലേക്ക്. അതായത് ഫസ്റ്റ് ഡേ നമുക്ക് അറിയാം ഇത് കൂടുതൽ, അത് വേറൊരു സിനിമ ഏത് സിനിമയേക്കാളും കൂടുതൽ കളക്ഷൻ ആയിരിക്കും ഈ സിനിമയ്ക്ക് പോകുന്നത്. ഇപ്പൊ തൃശ്ശൂരാണ് എനിക്ക് ഞാൻ എടുത്തത്. തൃശ്ശൂർ നോക്കിക്കഴിയുമ്പം തൃശ്ശൂർ സമാനമായ രീതിയിൽ തന്നെയാണ് ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാഗം തിയേറ്ററിൽ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു, അഡീഷണൽ ഷോസ് വരാമെന്നല്ല, പിന്നെ എല്ലായിടത്തും ഓൾമോസ്റ്റ് ഫുൾ എന്നാണ്. അപ്പൊ ഇതിൽ കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ഇനിയിപ്പോൾ അടുത്ത സ്ക്രീനിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സർവകാല റെക്കോർഡിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയാം. മരക്കാർ എന്നത് അത്ഭുതകരമായ ലെവലിലേക്ക്, അതായത് ഇത് തിയേറ്ററിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഭീകര നഷ്ടം എന്നുള്ളത് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം അത്രത്തോളം ജനങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഇതിപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ 218K ലൈക്സ് കിട്ടിയേക്കുന്നതാണ്. നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ ഏകദേശം കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പം അത്രത്തോളം ഇത് ലൈക്സ്, ഇത് വോട്ടിംഗ് ആണ്, ബാക്കിയൊക്കെ ഇതിനൊക്കെ ഇത്രയും ലൈക്സ് കിട്ടിയേക്കുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ കുറുപ്പിനാണെങ്കിലും 1 lakh വ്യൂസ്, 1K അല്ലെങ്കിൽ 100K ലൈക്സ് ഉണ്ടായിരുന്നു സമാനമായിട്ട് രീതിയിൽ. പക്ഷേ പെട്ടെന്നൊരു കേട്ടം തന്നെയാണ് മരക്കാറിലേക്ക് വരുന്നത്. മരക്കാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു അറ്റൻഷൻ നേടിപ്പോകുന്നു. ഇത് കേരളത്തിൽ മാത്രമുള്ളത്, ഇനി തമിഴ്നാട്, തെലുങ്കാന മുതലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പോകുന്നുണ്ട്. ഔട്ട് ഓഫ് കേരള ഒരു, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഏകദേശം 50 രാജ്യങ്ങളിൽ ഈ സിനിമ വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതും പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് റെക്കോർഡായിട്ടുള്ള ഒരു തിയേറ്റർ ലിസ്റ്റുകളൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ UK ആണെങ്കിലും കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും അതേപോലെ തന്നെ US ആണെങ്കിലും ഒക്കെ ഗംഭീരമായിട്ടുള്ള റെക്കോർഡ് തിയേറ്ററുകളിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. അപ്പം ഈ സിനിമയുടെ ഏകദേശം നമുക്കൊരു ധാരണ എന്ന് നമുക്ക് പറയാവുന്ന വേറൊന്നുമല്ല, ഇത് ഫസ്റ്റ് ദിവസം ഇതുവരെ നമ്മളുടെ ഒരു മലയാള സിനിമ കളക്ട് ചെയ്തതിൻ്റെ ഒരു ഡബിൾ, അല്ലെങ്കിൽ ഇപ്പോൾ 10 crore ആണെങ്കിലും 15 crore പറഞ്ഞാൽ 20 crore മുകളിൽ എന്താണേലും കളക്ട് ചെയ്യും. 25 crore ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കണക്ക് ഈ തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് അത്രത്തോളം ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ സിനിമ കളക്ട് ചെയ്യും. അതിനൊരു ഉദാഹരണമായിട്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ ഇത്രയും കണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അടുത്ത ദിവസവും സമാനമായ രീതിയിൽ, ഇപ്പൊ തൃശ്ശൂരൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 3rd തീയതിയാണ്, 3rd തീയതിയും ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് അത്യാവശ്യം ബുക്കിംഗ് തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യം 24 hours അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിലീസുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ രാവിലെ ഈ പറഞ്ഞ പോലെ വെളുപ്പിനെ 12 മണിക്ക് തന്നെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അത് ഒരു ഗംഭീര സംഭവമായിട്ടാണ്. അപ്പം അത്രത്തോളം ആരാധകർ ഇത് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ പുതിയ തരംഗം വരികയാണ്, ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് മരക്കാർ മുന്നേറാൻ പോവുകയാണ്. കുറുപ്പ് തീർത്ത റെക്കോർഡുകളൊക്കെ, കുറുപ്പ് പല റെക്കോർഡുകളും 3 ദിവസം കൊണ്ട് തീർത്തെങ്കിൽ ഒരു പക്ഷേ മരക്കാർ ഇതിൽ 2 ദിവസത്തിൽ തന്നെ ഈ കഴിഞ്ഞ റെക്കോർഡുകളെല്ലാം തീർക്കും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ സിനിമയുടെ റെസ്പോൺസ് എങ്ങനെയാണെങ്കിലും അങ്ങനെ തന്നെ വരുമെന്നാണ്. പിന്നെ പോസ്റ്റ് റെസ്പോൺസും ആണെങ്കിൽ ചരിത്രപരമായിട്ടുള്ള, അല്ലെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു വഴിത്തിരിവ് തന്നെയായിരിക്കും മരക്കാർ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എവിടുത്തെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു തിയേറ്ററിലുണ്ടെങ്കിൽ ആദ്യമായി കാണണമെന്ന്, ഞാനും അതുകൊണ്ട് 12 മണിക്കുള്ള ഷോയ്ക്ക് തന്നെ ഞാനും കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളുമായിട്ട് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.